നമസ്കാരം. ഈ കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ ഇക്കുറി അവിടെ 10 വർഷത്തിന് ശേഷം മണ്ഡല രൂപീകരണത്തിന് ശേഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ശ്രീനിജൻ വിജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ്. 10 വർഷമായി വി പി സജീന്ദ്രൻ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ തട്ടകത്തെ അദ്ദേഹം അട്ടിമറിച്ച് ഇക്കുറി ഇടത് പാളയത്തിലേക്ക് എത്തിച്ച വ്യക്തിയാണ്. ശ്രീനിജൻ പഴയ യൂത്ത് കോൺഗ്രസ്സുകാരനും കോൺഗ്രസുമായി ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ്. ആ രാഷ്ട്രീയം മടുത്തിട്ടും അദ്ദേഹം ഇടതുപക്ഷം എന്ന ജനപക്ഷ ആശയത്തിൽ ആകൃഷ്ടനായി വന്നതിന് ശേഷം ഇതിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ചു. എന്നിട്ട് 2020 പോലുള്ള ഒരു മുതലാളിത്ത രാഷ്ട്രീയത്തെയും കോൺഗ്രസിൻ്റെ മുതലാളിത്ത രാഷ്ട്രീയത്തോടുള്ള മൃദു സമീപനത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കുന്നത്തുനാട് എന്ന മണ്ഡലത്തിൽ ഇക്കുറി പുതു രാഷ്ട്രീയ ചരിത്രം തിരുത്തിയത്. ആ ശ്രീനിജനെതിരെ ഇപ്പോൾ ഒരു വ്യാപക സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാകുകയാണ്. കാര്യം ആ നാട്ടിലെ ഒരു പൗരപ്രമുഖനും സാമ്പത്തിക പ്രമാണിയും ഒപ്പം വലിയ ബിസിനസ്മാൻ എന്നൊക്കെ അവകാശപ്പെടുന്ന സാബു ജേക്കബ് എന്ന വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനെതിരെ കിട്ടിയ പരാതിയിൽ കൃത്യമായി ഇടപെട്ടു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വ്യാപകമായ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരു കണക്കിന് കാര്യമാക്കേണ്ട കാര്യമില്ല. ശ്രീനിജനെ പോലെ തുടക്കക്കാരനായിട്ടുള്ളൊരു എം എൽ എ വളരെ സജീവമായി ഇപ്പോൾ തന്നെ അവിടങ്ങളിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. നേരത്തെ കുന്നത്തുനാടിൽ ഉൾപ്പെടുന്ന കിഴക്കമ്പലം പഞ്ചായത്ത് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ വീട് രാജ്കിരാമാനം ഇടിച്ചു നിരത്തിയതിന് ശേഷം വീട് നൽകാമെന്ന മോഹന വാഗ്ദാനം നൽകി പറ്റിച്ചവരെ അദ്ദേഹം പോയി ഇടപെട്ട് അവർക്കൊരു കിടപ്പാടം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കിയതും ഈ നാട്ടിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങളിലൊന്നും അത് വലിയ വാർത്തയായിട്ട് വന്നിട്ടില്ല. മാധ്യമങ്ങളുടെ വാർത്ത പരസ്യം അല്ലെങ്കിൽ സാമ്പത്തികത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിൽക്കുന്നത്. അവർക്ക് പരിക്കേൽക്കുന്ന തരത്തിൽ ഒരു വാർത്തകളും മാധ്യമങ്ങൾ വരില്ല. അതുകൊണ്ടാണല്ലോ കിറ്റെക്സ് ഇത്രയും കാലം ഈ നാട്ടിൽ എന്തെങ്കിലും തോന്നിയവാസം കാട്ടിയിട്ടുണ്ടെങ്കിൽ ചാനലുകൾ കിറ്റെക്സിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് ചാനലുകാരുടെ ഒരു അന്നദാതാവാണ് ഈ പറയുന്ന സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹത്തെ ഒരു കാലത്തും കരിവാരി തേക്കാൻ പറ്റില്ല, അദ്ദേഹത്തിനെതിരെ വാർത്ത കൊടുക്കാൻ പറ്റില്ല. അന്നദാതാവിനെ പിണക്കിയാൽ എന്താ സംഭവിക്കുന്നത്? വരുമാനം നിലയ്ക്ക്. അതുകൊണ്ട് ചാനലുകാർക്ക് ഈ പറയുന്ന സാബു ജേക്കബ് കൺകണ്ട ദൈവമാണ്. അദ്ദേഹത്തെ വിമർശിക്കത്തില്ല, അദ്ദേഹത്തിന്റെ തെറ്റുകുറ്റങ്ങൾ ജനങ്ങളെ അറിയിക്കത്തില്ല. മാധ്യമങ്ങളുടെ വായ്മൂടിക്കെട്ടി അദ്ദേഹത്തിന്റെ തോന്നിവാസം ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ 2020 പോലൊരു പ്രസ്ഥാനത്തെ മാധ്യമങ്ങളുടെ കണ്ണിൽ നിന്ന് മാറ്റി നിർത്തി അദ്ദേഹത്തിന് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നത്. അതായത് അതിനെതിരെ സംസാരിക്കേണ്ടവരെയെല്ലാം അദ്ദേഹം പണത്തിന്റെ കനം കൊണ്ട് നിശബ്ദരാക്കിയിട്ടുണ്ട്. ഇപ്പോ ആ നിശബ്ദത കയറ് പൊട്ടിച്ച് പുറത്തു വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ കേരളത്തിലെ മാധ്യമങ്ങളും സാബു ജേക്കബും ഒരു സൈഡിൽ, മറുഭാഗത്ത് കുറെ തൊഴിലാളികളും അവിടുത്തെ പ്രശ്നങ്ങൾ നേരിടാൻ മുന്നിൽ നിൽക്കുന്ന ഒരു എം എൽ എയും. ഇതിപ്പോ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ തൊഴിലാളികളുടെ അവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അവിടുത്തെ തൊഴിൽ ചൂഷണങ്ങളും അല്ലെങ്കിൽ തൊഴിലാളികളെ ഒരുമാതിരി കാലിത്തൊഴുത്തിൽ കഴിയിക്കുമ്പോൾ ഒരുമാതിരി കാലിത്തൊഴുത്തിൽ കെട്ടിയിരിക്കും പോലെയുള്ള ഒരു അവസ്ഥയിൽ താമസിപ്പിച്ചിരുന്ന രീതി, അവരുടെ ശുചിമുറികൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിനെയൊക്കെ അദ്ദേഹം ജനസമക്ഷത്തിന് മുന്നിൽ കൊണ്ടുവന്നു, അധികാരികളുടെ മുന്നിൽ കൊണ്ടുവന്നു, ഇടപെടലുകൾ ഉണ്ടായി, മാറ്റങ്ങളുണ്ടായി. അപ്പോ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു നാട്ടുരാജാവായി നടക്കുന്ന ഈ സാബു ജേക്കബിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്? ആ നാട്ടുരാജാവിനെ ഇന്ന് വരെ അങ്ങോട്ട് ആരും നോക്കി ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ വാക്കിന് എതിർവാക്കില്ല. ആ തരത്തിലൊരു നാട്ടുരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാബു ജേക്കബിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ നിലകൊണ്ടത് ഒരു എം എൽ എ ചെയ്ത വലിയ അപരാധമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ അപരാധം സാബു ജേക്കബിനെ വേട്ടയാടുന്നുണ്ട് അല്ലെങ്കിൽ സാബു ജേക്കബിന്റെ കണ്ണിൽ കരടായി മാറിയെന്ന് കരുതി. ഈ നാട്ടിലൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. സാബു ജേക്കബിനും സാബു ജേക്കബിന്റെ ഈ പറയുന്ന പണം പിൻപറ്റുന്നവർക്കും ഇതെന്തെങ്കിലുമൊക്കെ വേദന ഉണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്, ഒരിക്കലും ഈ നാടിന്റെ പ്രശ്നമായി മാറില്ല. അവിടെ നിങ്ങൾ ഒരു വലിയ ജനവിഭാഗത്തെ 11,000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് പറയുന്നു, നല്ല കാര്യമാണ്. ഒരു ഫാക്ടറി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ജീവിതം നൽകുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ആ ഫാക്ടറിയുടെ മറവിൽ എന്ത് കൊള്ളരുതായ്മയും നിങ്ങൾ കാട്ടിയാൽ അതിനെ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല, അവിടെ പരിശോധന നടത്താൻ പാടില്ല, അതിനെതിരെ നടപടിയെടുക്കാൻ പാടില്ല. എങ്കിൽ ഇതാ എന്റെ വ്യവസായം തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്ന സാബു ജേക്കബ് കഴിഞ്ഞ 25 വർഷമായി നിങ്ങളുടെ സ്ഥാപനത്തിനകത്ത് ഒരു ഈച്ച പോലും കടന്ന് നിങ്ങളെ ശല്യം ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ശല്യം ചെയ്തിട്ടില്ല? അവിടെ നിന്ന് പരാതികളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു ഫാക്ടറിയെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തേണ്ട കാര്യം ഇവിടുത്തെ ഭരണ സംവിധാനത്തില്ല. പക്ഷേ അവിടെ നിന്ന് പരാതികൾ പുറത്തു വരുമ്പോൾ അവിടെ ഒരുപാട് ലേബർ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടും. മിസ്റ്റർ സാബു ജേക്കബ്, അതിൽ നിങ്ങൾക്ക് വേദനിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ 3,500 കോടി രൂപയുടെ ബിസിനസ്
നിങ്ങൾ ഇതുപോലെ തൊഴിൽ ചൂഷണം നടത്തി മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ കൊണ്ടുപോയി നടത്തി എന്ന് കരുതി ആ നാട്ടിലെ ജനങ്ങളെ ചൂഷണം ചെയ്യപ്പെടാൻ പറ്റുമെന്നതിനപ്പുറം മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേരളത്തെ നിങ്ങൾ ഈ ഓലപ്പാമ്പ് കാണിച്ചൊന്നും പേടിപ്പിക്കരുത്. നിങ്ങൾ ഈ നാട്ടിൽ ഒരു തൊഴിലാളി നിയമം ഉണ്ടെങ്കിൽ അത് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഫാക്ടറിയാണ്. ഒരു മുതലാളിയെ പോലെ തന്നെയാണ് അവിടെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി. ആ തൊഴിലാളി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് മുതലാളി എന്ന പരിവേഷം കിട്ടുന്നത്. നിങ്ങൾ തൊഴിൽ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ മുതലാളി എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ജോലിയാണ് നിങ്ങളെ ഈ പറയുന്ന മുതലാളി പട്ടത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് അതിനകത്ത് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ ചിത്രങ്ങൾ സഹിതം ശ്രീനിജൻ വിമർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈബർ ഗുണ്ടകൾ, നിങ്ങൾ തീറ്റിപ്പോറ്റുന്ന കുറെ വിഭാഗക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ പണം കണ്ട് കണ്ണു മഞ്ചളിച്ച് അതിന് പിന്നാലെ നിൽക്കുന്ന കുറെ പേരുണ്ടല്ലോ, ആ 2020 ആ വിഭാഗക്കാർ ഇപ്പോൾ ഒരു ജനപ്രതിനിധിക്കെതിരെ കുറേയേറെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ്. വ്യവസായം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മൂരാച്ചയാണെന്നൊക്കെയാണ് നിങ്ങളുടെ പ്രചരണം എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ പ്രചരണം നടത്തുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള ചില വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അത് തിരുത്തപ്പെടാനായിട്ട് സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരാളുടെ ക്വാളിറ്റി തന്നെയാണ് മിസ്റ്റർ സാബു ജേക്കബ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീനിജന്റെ ശബ്ദം ഇപ്പോൾ കുന്നത്ത് നാടിൽ വളരെ ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾ ഇങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് നേരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അങ്ങ് തകർത്തു കളയാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ പൊതുസമൂഹം അതൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ പിന്നിൽ ഒരു വലിയ സൈബർ ലോകമുണ്ടെന്ന് കരുതി ഇവിടെ ആരും പേടിക്കാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നിൽ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അണിനിരന്നു എന്ന് കരുതി നിങ്ങളുടെ കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാട്ടാതിരിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ സംവിധാനമില്ല എന്ന് സാബു ജേക്കബ് കരുതരുത്. കാലഘട്ടമൊക്കെ മാറിക്കഴിഞ്ഞു മിസ്റ്റർ. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യുന്ന വ്യവസായം നീതിപൂർവമാണെങ്കിൽ അവിടെ ആരും ഒന്നും ചോദിക്കാൻ വരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കുറെ പേരെ അടിമകളാക്കിക്കൊണ്ടിട്ട് ജോലി ചെയ്യിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ഉയരുന്നുണ്ടെങ്കിൽ അല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അതിന് നിങ്ങൾ കുറെ റെക്കോർഡ്സോ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാതെ പല മേഖലകളിലും പണം കൊടുത്ത് ചിലതൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടാകാം. അതൊന്നും കൊണ്ടൊന്നും ഈ നാട്ടിനെ നിങ്ങൾക്ക് പേടിപ്പിക്കാനോ വിറപ്പിക്കാനൊന്നും പറ്റില്ല. ഇവിടെ യാഥാർത്ഥ്യം എന്താണോ അതിനോടൊപ്പം ജനം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലാതെ നിങ്ങൾ ഒരു കൂട്ടം ആൾക്കാരെ ഉണ്ടാക്കി വെച്ചിട്ട് അവരാണ് ഇവിടുത്തെ യഥാർത്ഥ ശരികൾ പറയുന്നവർ എന്ന് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ അതിനെ അംഗീകരിക്കപ്പെടാൻ സൗകര്യമില്ലെന്നേ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കൊച്ചിയിലെ കുറച്ച് അരാഷ്ട്രീയവാദികൾ, അതായത് V4 കൊച്ചിയും ഇപ്പോ ഈ 2020 എന്ന് പറയുന്ന സംവിധാനമൊക്കെ പണമറിഞ്ഞ് ഞങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു പുല്ലും ചെയ്യുന്നില്ല. നിങ്ങൾ കരുതുന്നത് നിങ്ങളുടേതായ ഒരു ലോകമുണ്ടാക്കി വെച്ച് അവിടെ നിങ്ങൾക്കൊരു തമ്പ്രാനായി വാഴാമെന്നൊക്കെ കരുതുന്നുണ്ട്. അത് നിങ്ങളായിക്കോളൂ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പരാതികൾ വന്നാൽ ഇവിടെ നിയമ സംവിധാനമുണ്ട്, അല്ലെങ്കിൽ പരാതി ഉയർന്ന മേഖലയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ട വിഭാഗങ്ങളുണ്ട്, അവർ ചിലപ്പോൾ അന്വേഷിച്ചെന്നിരിക്കും. നിങ്ങളുടെ കോട്ട കൊത്തളങ്ങൾ തകർത്ത് അകത്ത് വന്ന് നോക്കിയെന്നിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അത് നിങ്ങളെ തകർക്കാനാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ തകർക്കാനുള്ള നീക്കം ഇനിയും തുടരും. അല്ലാതെ നിങ്ങൾക്കതിനകത്ത് പരാതിരഹിതമായി എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങളുടെ വിജയം തന്നെയാണ്. ഇപ്പോ ജനപ്രതിനിധിയായ ശ്രീനിജനെതിരെ നിങ്ങൾ നടത്തുന്ന ഈ നീക്കം, അല്ലെങ്കിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണം, ഇതുകൊണ്ടൊന്നും ഒരാളെ തോൽപ്പിക്കാൻ പറ്റില്ല. അത് കനൽ ഒരു തരി മതി എന്ന് പറഞ്ഞ കണക്ക് ഈ പറയുന്ന വ്യക്തിയുടെ മുന്നിൽ ഇപ്പോൾ സാബു ജേക്കബിന്റെ മുട്ടടിക്കുന്നുണ്ട്. പോരാത്തതിന് ഒരു അരുൺകുമാർ എന്ന DYFI പ്രവർത്തകനും നിങ്ങളുടെ കൊള്ളരുതായ്മകൾ അക്കമിട്ട് നിരത്തി പൊതുജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിനൊന്നും ഉത്തരമില്ല. ഇപ്പോ വ്യവസായം തകർക്കാൻ ശ്രമിക്കുന്നവരെന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ച് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇവർക്കെതിരെയെല്ലാം നിങ്ങൾ വ്യാജമായി പ്രചരണം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. എത്ര ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും? ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെ പൊളിച്ചെഴുത്ത് നടത്താനുള്ള സംവിധാനം ഈ നാട്ടിലുണ്ടെന്ന് സാബു ജേക്കബ് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ശ്രീനിജൻ നിങ്ങൾക്കെതിരെ ഉയർത്തിക്കാട്ടിയത് വ്യാജ പരാതിയാണെങ്കിൽ നിങ്ങൾ അത് തുറന്നു കാട്ടും. അല്ലാതെ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് ഈ സമൂഹമെന്ന് സാബു ജേക്കബ് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.